അരമണി കിലുക്കവും ചടുലത്താള നൃത്ത ചുവടുകളുമായി തൃശൂർ നഗരം നാളെ പുലി നഗരമായി മാറും. അഞ്ച് പുലിമടകളിലും പുലിയൊരുക്കങ്ങൾ തകൃതിയായാണ് പുരോഗമിക്കുന്നത്. പുലിക്കളി നാളെ വൈകിട്ട് 4 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർക്കാരുടെ കണ്ണും കാതും ഇനി പുലിക്കളിയിലാണ്. അതെ, പുലിക്കളി എന്നാൽ തൃശൂർക്കാർക്ക് വലിയ ഹരമാണ്. ചെണ്ടിയുടെ ചടുലതാളത്തിനൊപ്പം പുലികൾ ചൂടുവയ്ക്കുമ്പോൾ തൃശൂർക്കാരുടെ മെയ്യും മനസ്സും അറിയാതെ ചലിക്കും. പിന്നെ സിരകളിൽ ചെണ്ടയുടെ താളവും അരമണിക്കിലുക്കവും നിറയും. പുലിമഹാത്മ്യം തെളിയിക്കുന്നതിനുള്ള പുലിയൊരുക്കങ്ങൾ അണിയറയിൽ തകൃതിയായാണ് നടക്കുന്നത്. പുലിമുഖങ്ങൾ, മുടി, തൊപ്പി, ടാബ്ലോ എന്നിവയുടെ നിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ്. പുലികളുടെ ശരീരത്തിൽ വരച്ചു ചേർക്കുന്ന ചായക്കൂട്ട് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പുലിമടകൾ. പുലിക്കളി സംഘങ്ങളുടെ ചമയ പ്രദർശനവും ദേശങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. പുലിക്കളികളുടെ വരയ്ക്ക് വേണ്ടിയിട്ട് കാലങ്ങളായി ഇദ്ദേഹമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വളരെ കാലം മുമ്പ് നടത്തുന്ന ഈ സംരംഭത്തിനകത്ത് നമുക്ക് പറ്റാവുന്ന സഹായമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ സഹായം കുറവാണ്. അതിപ്പോൾ സർക്കാരിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും ഈ കലയെ നിലനിർത്തിക്കൊണ്ട് പോകണം. കാരണം പണ്ട് കാലത്ത് 11 ടീം വരെ ഉണ്ടായിട്ടുള്ള ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ തന്നെ തൃശ്ശൂർ പൂരപ്പറമ്പ് നമ്മുടെ സ്വരാജ് റൗണ്ട് നടന്നു പോയിരുന്നു. പക്ഷെ ഇന്നത് അന്യം നിന്ന് പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം തൃശ്ശൂർക്കാരുടെയാണ്, തൃശ്ശൂർ പൗരാവലിയുടെ. ഡിസിപ്ലിൻ ഉറപ്പാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണത്. അതും ഈ സന്ദർശനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത്തവണ പുലിനിറങ്ങളിലും ചമയങ്ങളിലും ഏറെ വ്യത്യസ്തതയിലാണ് പുലിക്കൂട്ടം നിരത്തിലിറങ്ങുക. കുറവയർ കുലുക്കി ചെണ്ടയുടെ ചടുലതാളത്തിൽ ചൂടുവെച്ച് നഗരത്തിൽ പുലിയിറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് പുലിപ്രേമികൾ. ഈ വർഷവും ഒട്ടേറെ പുതുമകളായിട്ടാണ് നമ്മുടെ വ്യൂർ സെൻ്ററിൽ നിന്ന് വരുന്നത്. ഒരുക്കങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചായം അരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാലത്ത് 5 മണിക്ക്, വെളുപ്പിന് 5 മണിക്ക് നമ്മൾ വരാരംഭിക്കും. ഏകദേശം 4 മണിയോടുകൂടി പൂർത്തീകരിച്ചാണ് തൃശ്ശൂരിലേക്ക് എത്തേണ്ടത്. തൃശ്ശൂർ നമ്മുടെ ടീമിലാണ് ഫ്ലാഗ് ഓഫ്. ഫസ്റ്റ് നമ്മുടെ ടീമാണ് കയറേണ്ടത്. ബിനി ജംഗ്ഷനിലാണ് നമ്മുടെ ടീം കയറുക. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവേശം വാനോളം ഉയർത്തി നടക്കുന്ന പുലിക്കളി തൃശ്ശൂരിൻ്റെ മാത്രം കാഴ്ചയാണ്. 5 ടീമുകളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. കനത്ത സാമ്പത്തിക ബാധ്യത മൂലമാണ് പല ടീമുകളും പിന്മാറിയത്. ഓരോ ടീമിലും പരമാവധി 51 പുലികളും 2 നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടിയും വാദ്യമേളങ്ങളും ഉണ്ടാകും. ഇത്തവണയും പുലിമടകളിൽ സാമ്പത്തിക പരാധീനതകളാണെങ്കിലും ചോരാത്ത വീര്യമാണ് പുലിസംഘങ്ങളിൽ കാണുന്നത്. എന്തായാലും നാടും നഗരവും കാത്തിരിക്കുകയാണ് മത്തുപിടിപ്പിക്കുന്ന പുലികളുടെ ചൂടുവെപ്പിനായി. പുലിമടകളിൽ പുലിയൊരുക്കങ്ങൾ തകൃതിയിലാണ്. ചെണ്ടയുടെ ചടുലതാളത്തിനൊപ്പം അരമണി കിലുക്കി, കുടവയർ കുലുക്കി, പുലിമടവിട്ട് തേക്കിൻകാട് മൈതാനിയെ കീഴടക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പുലിക്കൂട്ടം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം ശ്രീകേശ് വെള്ളാനിക്കര, TCV News.